വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ്സ് ആൻഡ് വ്ളോഗിൻ്റെ പുതിയൊരു കിഡിലും മിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്, ഇന്നിപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ മൊഴി അഥവാ ആഫ്രിക്കൻ മഷു, ചിലവർ മഷു എന്ന് പറയും, ചിലവർ ആഫ്രിക്കൻ മൊഴി എന്ന് പറയും. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ആഫ്രിക്കൻ മൊഴിൻ്റെ ടാങ്ക് ഉണ്ട്, ഫിഷ് ടാങ്ക് അഥവാ എൻ്റെ ആദ്യത്തെ ഫിഷ് ടാങ്ക് ആണ്. ഫസ്റ്റ് അത് ആദ്യം കട്ടൊക്കെ വെച്ച് ടൈൽസൊക്കെ ഒട്ടിച്ചുണ്ടാക്കിയത് എൻ്റെ ഫസ്റ്റിലത്തെ അത് അതിൽ ഞാൻ എൻ്റെ ആഫ്രിക്കൻ മഷൂ ഞാൻ ഇട്ടിരുന്നു. അത് ഒന്നേ ഉള്ളൂ. അപ്പോൾ അത്ര സൈസാക്കി, അതുപോലെ തന്നെ അതിൻ്റെ വെള്ളമൊന്ന് മാറ്റാനായിരുന്നു, ചേഞ്ച് ചെയ്യാനായി. അപ്പോൾ അതൊന്നും റീസെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. അപ്പോൾ ആ ഫിഷിൻ്റെ സൈസൊക്കെ എത്ര നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. പിന്നെ ആ ഫിഷിനെ തൽക്കാലത്തേക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മൾ കൊളുത്തിനിട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയത് കേട്ടോ. ഞാനല്ല ഉണ്ടാക്കി തന്നത്, എനിക്ക് അങ്ങനെ ടൈൽസൊക്കെ ഒട്ടിച്ചുണ്ടാക്കി തന്നായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പോയി പോയതിന് ശേഷം ആ ഇത് ടൈൽസ് പൊട്ടിപ്പോയിന് സൈഡ്, അപ്പോൾ ആ സിമെൻ്റ് പൊട്ടിച്ച് റെഡിയാക്കിയെടുത്താണ്. അപ്പം ഫുള്ള് വെള്ളം വറ്റിച്ച് കിട്ടും, വെള്ളം വറ്റിച്ച് ഫുള്ള് വെള്ളം വറ്റിച്ച് റെഡിയാക്കിച്ചാണ്. പിന്നെ ഇതുപോലെ നമ്മൾ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ, ഒരു ചെറിയൊരു സ്ലോപ്പ് ഇവിടെ അങ്ങനെ കൊടുക്കുന്ന നല്ലതായിരിക്കും. അങ്ങനെ ചെറിയൊരു സ്ലോപ്പ് എന്നാൽ വെള്ളം നമുക്ക് വാങ്ങാൻ സുഖമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഞാനൊരു പൈപ്പ് ഇട്ടെടുത്തേക്ക്, ആ നേരെ ബേക്കിൽ പൈപ്പ് ഇട്ടെടുത്തതാണ്. എന്താ ഈ പൈപ്പ് ഇട്ടെടുത്തേക്ക്, അപ്പോൾ ഇത് തുറന്നാൽ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഈ പൈപ്പ് പോകും. പക്ഷെ എൻ്റെ അവിടെ അത് തുറക്കാൻ കഴിയുന്നില്ല, എന്താണെന്നറിയില്ല, ടൈറ്റായി പോയിക്കും. അപ്പോൾ അതിന് പാട്ടോണ് മുക്കി റെഡിയാക്കിയതാണ്. അപ്പോൾ നമ്മളെ ഫിഷ് ചെയ്ത് ഇതിൻ്റെ തൊന്നായി ഉള്ളു കിട്ടുന്ന കാരണം ഞാൻ ബക്കറ്റിൽ ഇട്ടിച്ചാണ്. ആൾ ഉഷാറാട്ടോ, ആക്റ്റീവാണ് അല്ലേ, ആൾ അടിപൊളിയാട്ടോ സാധനം. അപ്പോൾ ദീന കൊടുക്കാനുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ. ഇവിടെ അടുത്തുള്ളവർ ആരാണെങ്കിലും ഒരു ഞാൻ കൊടുക്കുന്നതാണ്. പിന്നെ ഓക്കെ, നമുക്ക് ഇതിനകത്തൊന്ന് വെള്ളമൊക്കെ ഒന്ന് നിറക്കിയല്ലേ. ഇതിൻ്റെ അത് വെള്ളം ഞാൻ പകുതി നിറക്കിയാൽ കിട്ടും. ഇവിടെ ഇത് പച്ചതുണ്ട്, ഇത്രയും നിറക്കിയാലോ, കാരണം ഇത് ഫുള്ള് നിറച്ചാൽ ഫിഷ് തുള്ളൂ. അതുകൊണ്ട് ഞാൻ പകുതി നിറക്കിയാലോ. അപ്പോൾ നമുക്ക് വെള്ളം നിറയ്ക്കാം. ഓക്കെ, ഇത് ഫില്ല ബക്കറ്റ് ഫില്ല വെള്ളം ഫില്ലായതിന് ശേഷം നമുക്ക് ബക്കറ്റിൽ അതിൽ കൊണ്ടുപോയി കേട്ടോ. ഏകദേശം ഇതാ പകുതി വെള്ളം ആനായിക്കി തന്നെ ഒഴിച്ച് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ടാങ്കിനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ മുമ്പ് കുറേ ഫിഷിനെ മൾട്ടി ചെയ്യുന്നുണ്ടോ, ഗോൾഡ് ഫിഷ്, എസ് കെ ഗോൾഡ്, അങ്ങനെ കുറേ ഫിഷിനെ മൾട്ടി ചെയ്യുന്നുണ്ട്. നമ്മളെ ഫ്രണ്ടിലത്തെ ടാങ്ക് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ടാങ്കാണിത്. ഫിഷിനെ നമുക്ക് ഇതിനകത്ത് കൊളത്തിലേക്ക് തന്നെ പിടിച്ചിട്ടോ. നമുക്ക് ഇതാ ബക്കറ്റിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബക്കറ്റിൽ ഇതാ നമ്മൾ ബക്കറ്റിൽ കൈയിട്ടപ്പോൾ എന്താ സംഭവം നോക്കട്ടോ, കടിക്കോ കടിക്കലോ എന്നൊക്കെ റിയാക്ഷൻ എന്താ നോക്കുന്നത്. അതൊന്നും ആക്കൂല കേട്ടോ, കാണാൻ നല്ല പേരോ ആവശ്യ നല്ല സൈസ് കിട്ടത് ആണോ ആള് പൊളിയാ. നമുക്ക് നല്ല ബക്കറ്റ് ഇങ്ങനെ ചെരിച്ചു കൊടുക്കുക, പിടിക്കണം മീന, അതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം ഇതിനകത്തായി. ഓക്കെ, നമ്മളെ ഫിഷിനെ പിടിച്ചതിനകത്ത് കിടാട്ടോ. അടിപൊളിയാണ് സാധനം, വെള്ളം ഇത്ര വെച്ചിടാം. ചെറിയ കച്ചറകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഫിഷിനെ പിടിച്ചിടാം. ഓക്കെ, നമ്മളെ ഫിഷിനെല്ലാം തുള്ളിപ്പോയിട്ടാ, നമ്മളെ കയ്യോടെ പിടിച്ചിട്ടാ ചെക്കൻ, കയ്യോടെ പിടിച്ചിട്ടാ. ഇത് ഒച്ച ഉണ്ടാക്കുന്നുണ്ടോ സാധനം, വെള്ളത്തേക്ക് ഇടാല്ലേ അല്ല അയ്യോ പോയി ആട്ടോ. നല്ല കോപ്പ് ഉണ്ട് സാധനത്തിന്. ഇപ്പം നമ്മൾ ഫിഷിനെ ഇതിനകത്തേക്ക് ഇട്ടിട്ടോ, നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നമായി, ബക്കറ്റിൽ നിന്ന് പുറത്തേക്ക് തുള്ളിക്ക്. കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല, ആൾ ഉഷാറാണ്, ആൾ ആക്റ്റീവാണെന്ന് ഇപ്പം കാണിച്ചാലോ.
ആളെ ആക്റ്റീവ് ആട്ടോ, ആളൊരു കുറവില്ല. അപ്പോൾ എല്ലാം ഫുഡ് കൊടുത്ത് സെറ്റാക്കി വെച്ചാട്ടോ. അപ്പോൾ ഇതിനെ ഇവിടെ അടുത്തുള്ള ആർക്കാണെങ്കിലും കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ അതിൻ്റെ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. മെഷീനൊക്കെ ഇതിൻ്റെ ഇട്ടതിന് ശേഷം ഞാനിതാ ഇതിൻ്റെ മുകളിൽ നമ്മളെ പച്ച നെറ്റിട്ടത് ചാടിപ്പാണ്ടിക്കാൻ പുറത്തേക്ക് ഓണം കുറച്ച് വെള്ളവും ഇതിനകത്ത് ആഡ് ചെയ്ത് കേട്ടോ. പിന്നെ നല്ല കല്ലൊക്കെ വെച്ച് ഇവിടുത്തെ പോലെ മൂന്ന് ഭാഗത്ത് കല്ലൊക്കെ വെച്ച് ഒപ്പിച്ചതിന് ശേഷം തുള്ളിപ്പാണ്ട് കണ്ടിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നനവ് ചെയ്യുക. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ഓക്കെ.